ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കൊണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യ ഉടമയായ താങ്കൾക്കും നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു വർഷം 1199 ഈ പിന്നെ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക 32 വരെയുള്ള വാർഷിക ഫലം, ഒരു വർഷത്തിൽ എന്തൊക്കെ നല്ല ഫലങ്ങളും മോശമായിട്ടുള്ള ഫലങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ എന്തൊക്കെയുണ്ട്, അതിനുള്ള പരിഹാരങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിൽ ചോതി നക്ഷത്രമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ആകാശത്ത് പൊൻകട്ട പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോതി. വായുവാണ്, എല്ലാവർക്കും അറിയാവുന്ന വായുവാണ് ദേവത. മുളച്ചു വന്ന് കാറ്റിലാടുന്ന തൈയാണ് ചിന്ന. അവരുടെ സ്വഭാവം അതുപോലെ കാറ്റിലാടിക്കൊണ്ടേ ഇരിക്കും. കാരണം എന്താ വെച്ചാൽ, ഇവിടം കണ്ടു കഴിയുമ്പോൾ ഇവിടം നല്ലതാണെന്ന് തോന്നും. അക്കരെ പച്ചയെന്ന് പറയാൻ പറ്റത്തില്ല. അവിടം കണ്ടു കഴിയുമ്പോൾ അവിടെ ഒരു സ്വസ്ഥത തോന്നും. അവിടെ കുറച്ചാളെന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു സ്വസ്ഥത തോന്നും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മ നിയന്ത്രണത്തെ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഈ ഒരു ചോതി നക്ഷത്രം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ചോതി ഏറ്റവും അത്യുത്തമത്തിൽ ഉത്തമമായിട്ടുള്ളതാണ്. കലാ കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അത്യുന്നത നിലയിലെത്താൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു വർഷം കൂടാണ്. ചില ചോറ്റിന് മുട്ടില്ല ചോതി, ചില ആഹാരത്തിന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല, അതുപോലെ തന്നെ വിശപ്പിനെ സഹിക്കാൻ വയ്യാത്ത ഒരു നക്ഷത്രം കൂടാണ്. സമയാസമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ആൾക്കാരെ കഴിക്കുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥാന തരത്തിലുള്ള ഒരു നക്ഷത്രം കൂടാണ്. അത് നമ്മൾ മോശമായ രീതിയിൽ പറഞ്ഞതല്ല, ഭക്ഷണ പ്രിയരാണ്, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവരാണ്, ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വയ്ക്കുന്ന ആൾക്കാരാണ്, എല്ലാ കാര്യങ്ങൾക്കുമൊക്കെ നിയന്ത്രണം വയ്ക്കുന്ന ഒരു സ്വഭാവ പ്രകൃതിയോടുകൂടിയും മുൻകോപിഷ്ടരും ഒരു എന്താ പറയുക, നല്ല മാന്യമായ സ്വഭാവങ്ങൾ കാഴ്ചവെക്കുന്നതും അതുപോലെ തന്നെ സ്വന്തം പിന്നെ ഭർത്താവിനാണെങ്കിലും ഭാര്യയാണെങ്കിലും നന്മയായിട്ട് കണ്ട് സ്നേഹിക്കുന്ന ആളും, എന്നാൽ പിന്നെ ഭർത്താവിനെയും പിന്നെ ഭാര്യയാണെങ്കിൽ ഭാര്യയെയും ചോദ്യ നക്ഷത്രക്കാരെ സ്നേഹപൂർവ്വം കാണുകയും ബഹുമാനപൂർവ്വം കാണുകയും എന്താ പറയുക, ഒരു പള്ളു പറയാതെയും മറ്റു കാര്യങ്ങളും ഒരു സൗമ്യ സ്വഭാവത്തോടുകൂടി അവരെ വീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ്. എന്നാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ബാക്കി നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ചിങ്ങമാസത്തിൽ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള സാധ്യതാവസ്ഥയുള്ള ഒരു വർഷം കൂടാണ് 1199. നല്ല സമയമാണ്. പിന്നെ ചോതി നക്ഷത്രക്കാർക്ക് നന്മകളുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. സ്ത്രീ ജനങ്ങളുടെ വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ നന്മയുള്ള വിവാഹങ്ങളും കാര്യങ്ങളും ഒക്കെ, ഇഷ്ട വിവാഹങ്ങളൊക്കെ നടക്കാനും ഇഷ്ട സന്താന ലബ്ധി ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതാവസ്ഥ ഏറ്റവും കൂടുതലാണ്. ഒരു 10-25 വയസ്സിന് ശേഷം നിൽക്കുന്ന ആൾക്കാർക്ക് വിവാഹം മുടങ്ങി നിൽക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഇത് സാധ്യമാകുന്നതായിട്ടുള്ള ഒരു സമയമാണ്. എന്തെങ്കിലും ദുരിതങ്ങളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിന് അടുത്തുള്ള ജ്യോതിഷനെ കണ്ട് പരിഹാരം കൂടെ തേടുന്നത് അത്യുത്തമമായിട്ടുള്ള ഒരു സമയം കൂടാണ്. അതുപോലെ ബന്ധുജനങ്ങളിൽ നിന്ന് ശത്രുതാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിദ്യ ഉള്ള ആൾക്കാർക്ക്, വിദ്യാഭ്യാസം ചെയ്യുന്ന ആൾക്കാർക്ക് ഉന്നത വിദ്യയിൽ ചില പിന്നെ ചോദ്യം ആൾക്കാർക്ക് ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പം ഡിഗ്രി വരെ പഠിക്കുവാണെങ്കിൽ എം എ വരെയുള്ള അറിവുണ്ടാവും എന്നാണ് പറയുന്നത്. നല്ല അറിവ്, ജ്ഞാനവും ബുദ്ധിയും, കുരുട്ടുബുദ്ധിയല്ല നല്ല ബുദ്ധി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ടെന്ന് തന്നെയാണ് ആചാര്യമതം പറയുന്നത്. അവർ വിശ്രമിച്ചിരിക്കാനായിട്ട്, എന്നാലും അല്പം മടിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും വിശ്രമിക്കാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാതെ അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് കാര്യം സാധിച്ചെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ ചോദ്യ നക്ഷത്രപ്പെടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, യുവജനങ്ങളുടെ യുവത്വം തുളുമ്പി നിൽക്കുന്ന, വിവാഹം നടക്കുന്നില്ല എന്ന് തോന്നുന്ന ആൾക്കാരുടെ വിവാഹമൊക്കെ നടക്കാനും മംഗളകർമ്മങ്ങൾ നടക്കാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒക്കെയുള്ളതായിട്ടുള്ള സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാരൊന്നിച്ച് കൂടെ നിന്നാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൂടെ രണ്ടു കൂട്ടർക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു അവസരം കൂടാണ് ഈ 1199. ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ധന അഭിവൃദ്ധി ഉണ്ടാകാനുള്ളതും സേവനപരമായിട്ടുള്ള പോലീസ് പട്ടാളം ഇങ്ങനെയൊക്കെയുള്ള വിഷയ സേവന സർക്കാരിനെ സേവിക്കുന്നതോ ജനങ്ങളെ സേവിക്കുന്നതോ ഉള്ള ആൾക്കാർക്ക് മാന്യമായിട്ടുള്ള തൊഴിലുകളോ മാന്യമായിട്ടുള്ള ഉദ്യോഗ കയറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു വർഷമാണ് 1199. അതുപോലെ തന്നെ കലാ കായിക രംഗത്ത്, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അവാർഡിനെ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതാവസ്ഥ ഉണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്ലറ ചില്ലറ എന്താണ്
അപകടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് തരണം. പിന്നെ വാഹനം ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിൽ തൊഴിൽ രംഗത്ത് മെച്ചമുണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ചോദ്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതലാണ്. അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുമായിരിക്കും ഏറ്റവും നല്ലത്. ബന്ധുക്കളിൽ നിന്നോ അഥവാ സുഹൃത്തുക്കളിൽ നിന്നോ അയൽവക്കത്ത് നിന്നോ ഉള്ള വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതിൽ നിന്നും ദുഷ്പേരോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലുള്ള ഒരു സമയം കൂടാണ്. വീട് വെക്കാനോ അല്ലെ വാടകയ്ക്ക് വീടെടുക്കാനോ തീരുമാനിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രേമ കാര്യങ്ങളിൽ അല്ലാത്തിൽ അബദ്ധം പറ്റാനുള്ള സാധ്യതാവസ്ഥയും ദുരിതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതാവസ്ഥയും കൂടുതലാണ്. ഇന്റർവ്യൂകളിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാനോ അത് പുലർത്താനും വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന് വേണം ആചാര്യമതം പറയാൻ. ഈ ഒരു വർഷം ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ബന്ധങ്ങൾ ആക്കമൊക്കെ തൂക്കി നോക്കിയതിന് ശേഷം വേണം മുന്നോട്ട് കൊണ്ടു നടക്കാനെന്ന് വേണം ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ ബിസിനസ്സിലൊക്കെ ഗണ്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു വർഷം കൂടാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഏറ്റവും അത്യുത്തമമായിട്ടൊരു വർഷമാണ്. നല്ല ഉന്നത സ്ഥാനം ലഭിക്കാനും ഉന്നത സ്ഥാനത്തെത്താനും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ പരസ്യ സംബന്ധമായിട്ട്, പത്രസംബന്ധമായിട്ട്, ആഴ്ചപ്പതിപ്പ് സംബന്ധമായിട്ട്, എഴുത്ത് സംബന്ധമായിട്ട്, ചിത്രരചനാ സംബന്ധമായിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഉന്നത പദവിയിലെത്താനും ഒക്കെയുള്ള സാധ്യതാവസ്ഥ, ഒരു പത്രത്തിൻ്റെ ആണെങ്കിൽ എഡിറ്ററൊക്കെ ആകാനുള്ള സാധ്യതാവസ്ഥയുള്ള ഒരവസ്ഥ. അതുകൊണ്ട് രോഗ നില മോശമാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. രോഗം പ്രത്യേകം സൂക്ഷിക്കുകയും ആഹാര കാര്യങ്ങളിൽ ക്രമങ്ങൾ വരുത്തുകയും ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും. വാക്കുകൾ, അത് ഞാൻ പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. പൂജാതി മംഗള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോശമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകാനും, എന്നാൽ പൂജാതി മംഗള കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്താൽ കഴിയുന്നതുമായിട്ടുള്ളൊരു നക്ഷത്രമാണ് ചോതി. പക്ഷേ എങ്കിൽ അതിലേക്ക് തടസ്സം വരാനുള്ള സാധ്യത അവസ്ഥയുണ്ട്. തുറമുഖങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ജലസംബന്ധമായിട്ട് ബോട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സമയമാണ്. സാമൂഹ്യമായും സാമ്പത്തികമായും ഉയർച്ച ഉണ്ടാകാനുള്ള നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അവസാനം ഈ ഒരു വർഷത്തിന്റെ അവസാന സമയത്തിൽ അല്ലെങ്കിൽ മിഥുനം കർക്കിടക മാസമൊക്കെ ആയി കഴിയുമ്പോൾ ശത്രുക്കളിൽ നിന്ന് വിജയമുണ്ടാകാനും പുതിയ ഭൂമി കൈവശം വരാനും ഒക്കെയുള്ള ചില സാധ്യതകൾ, ചില ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആഗ്രഹ സാഫല്യങ്ങളൊക്കെ കടങ്ങൾ മുഖേന വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും, മറ്റു രീതിയിലുള്ള അപമാനിതമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സൽപ്പേരുണ്ടാകുവാനുള്ള സാധ്യതയുള്ള ഒരു വർഷം കൂടാണ് 1199 ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും, ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കടപ്പാടും. കാണണം ചോദി.